ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായുള്ള ഹോണ്ടയുടെ ഏറ്റവും പുതിയ അമേസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിൻ്റെ വരവറിയിച്ചിരിക്കുകയാണ് ഹോണ്ട അങ്ങനെ അധികം പുതിയ പുതിയ മോഡലുകളിപ്പ് ഇറക്കുന്നില്ല പക്ഷേ ഇനി വരാൻ പോകുന്ന അമേസ് പഴയ ഡിസൈനല്ല ഏറ്റവും പുതിയ ഡിസൈനിൽ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും മൊത്തം മാറ്റങ്ങളായിട്ടാണ് വരുന്നത് കുറച്ചുകൂടി അഗ്രസീവായുള്ള ഷാർപ്പൺ ചെയ്തുള്ള രീതിയിലുള്ള ഡിസൈനിലായിരിക്കും ഈ വണ്ടി ഇനി വരാൻ പോകുന്നത് മറ്റൊരു കാര്യം പുതിയ ഗ്രില്ല് വരും ഹെഡ് ലാമ്പുകൾ ഫെൻഡേഴ്സ് ഒക്കെ പുതിയതായിരിക്കും മറ്റു ടൈൽ ലാമ്പ് പുതിയതായിരിക്കും സൈഡ് സ്കർട്ട് പുതുതായിരിക്കും വീലാർച്ചുകൾ പുതിയതായിരിക്കും വീൽസ് പുതിയതായിരിക്കും ഇത് കൂടാതെ തന്നെ ടെയിൽ ലാമ്പിൻ്റെ റിയർ ഉണ്ടല്ലോ അതും പുതിയതായിരിക്കും ഫ്രണ്ടിലെ ബമ്പറും പുതിയതായിരിക്കും നേരത്തെ ഉണ്ടായിരുന്ന എഞ്ചിൻ ഓപ്ഷൻസും തുടരുന്നതായിരിക്കും വൺ പോയിന്റ് ടു ലിറ്ററിൻ്റെ നാച്ചുറലി ആസ്പ്രേറ്റഡ് ആയുള്ള പെട്രോൾ എഞ്ചിൻ ഉണ്ട് ഈ ഒരു എൻജിന് എൺപത്തൊമ്പത് പി എച്ച് പിയും നൂറ്റിപ്പത്ത് ന്യൂട്രമീറ്റർ ഓഫ് ടോർക്കും ഉണ്ട് ഇത് കൂടാതെ തന്നെ ഒരു ഫാക്ടറി ഫിറ്റഡ് ഫിറ്റഡായുള്ള ഒരു സി എൻ ജി ഓപ്ഷൻ കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിനകത്ത് ദുഃഖകരമായ വാർത്ത എന്ന് വെച്ചാൽ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ പ്രതീക്ഷിക്കേണ്ട അത് മാത്രമല്ല ഡിസ്കണ്ടിന്യൂ ചെയ്ത ഡീസൽ എഞ്ചിനും ഈ ഒരു വണ്ടിയിൽ വരുമ്പോൾ തുടരാൻ തുടരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇനി ഒരു തിമുറ വണ്ടിയുടെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് ഇൻഫോട്ട്മെൻറ്റ് സിസ്റ്റം ഉണ്ട് അപ്ഡേറ്റ് ചെയ്ത രീതിയിലുള്ള പുതിയ രീതിയിലുള്ള ഡാഷ് ബോർഡ് ലേ ഔട്ടാണ് ഇനി വരുന്നത് നല്ലൊരു പ്രീമിയം സൗണ്ട് സിസ്റ്റം ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കുള്ള എ സി ആണ് വരുന്നത് പവർ മിറേഴ്സാണ് വരുന്നത് നല്ല ലെതറിൽ ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും എൻ്റെ സ്ട്രേക്ക് വരുന്നത് ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട് ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു സൺ പ്രൂഫിൻ്റെ കൂടി സാന്നിധ്യം കൂടി ആകുമ്പോൾ വണ്ടി ഫീച്ചർ റിച്ച് ആയിട്ട് മാറുകയാണ് ഇതിൻ്റെ ഒക്കെ മുകളിലായിട്ട് ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അഡാസിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടാവും അതുകൂടി ആകുമ്പോൾ വണ്ടി മൊത്തത്തിലൊരു തിമിർ വണ്ടിയായി ഹോണ്ട മാറ്റിയെടുക്കും ഈ വർഷത്തിൻ്റെ രണ്ടാം പാതയിലായിരിക്കും ഈ ഒരു വണ്ടിയുടെ ലോഞ്ച് ടാറ്റ ടി ആകെപ്പോഴും ഹ്യുണ്ടായി ഓറയ്ക്കപ്പോഴാണ് ഇത് വണ്ടി മത്സരിക്കുന്നത് ആ ഒരു മത്സരം ഇനിയും തുടരും കുറച്ചുകൂടി ബെറ്റർ സെയിൽസിൽ ഈ ഒരു പുതിയ അപ്ഡേഷൻ ഇവരെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഹോണ്ട ഒന്ന് മുതൽ ഒന്നേകാൽ ലക്ഷം രൂപ വരെയാണ് പുതിയ മോഡലിലേക്ക് വരുമ്പോൾ വില വ്യത്യാസം ഉണ്ടാവുക അതുമാത്രമല്ല വിലയുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ എക്സ്പെക്റ്റ് ഒരു വില പത്തിനും പതിനാല് ലക്ഷത്തിനും ഇടയിലാണ് എക്സോറും വില എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്തായാലും വണ്ടി ഒന്ന് ലോഞ്ച് ആയിക്കോട്ടെ ലോഞ്ച് ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞാൻ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യാം അത് കാണാനായിട്ട് ഇതുപോലുള്ള ഷോർട്സായുള്ള വീഡിയോസ് കൂടി കാണാനായിട്ട് നല്ല ഇൻഫർമേറ്റീവുള്ള അടിപൊളി വീഡിയോസ് ഉണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വണ്ടി ബൈക്ക് മാഗസിൻ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി റിവ്യൂ ചെയ്യേണ്ട പറ്റി ഒന്ന് മെൻഷൻ ചെയ്യുക പൊക്കോ ഓക്കെ ബൈ